ശരണ്യയുടെ വീട്ടിൽ ചെന്നുള്ള ശരണ്യക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. ശരണ്യക്ക് നമ്മളെ കണ്ടപ്പോഴോ എന്തോ ശരണ്യ മുരുകനെ സംസാരിച്ചപ്പോഴോ ശരണ്യക്ക് ആ ഒരു വിശ്വാസം, മുരുകനെങ്ങനെ ഞങ്ങളോട് തോന്നിയ ഒരു വിശ്വാസം തന്നെ ശരണ്യക്കും തോന്നി. ശരണ്യോട് പറഞ്ഞ് ഇന്ന ഇന്ന സ്റ്റേജാണ്, ഇതുപോലാണ് മുരുകൻ വന്നിട്ടുള്ളത്, ഞങ്ങള് ഇന്ന രീതിയിലാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും, ഞങ്ങളും നോക്കിക്കോളാം. ആ ഒരു വിശ്വാസം ശരണ്യ ഏറ്റെടുത്തെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്റെ ഫ്രണ്ട്സില് കുറച്ച് പേര്, എല്ലാരും അല്ല, ഒരാളാണെങ്കിൽ അത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടു. എന്താ ഫ്രണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് നല്ല വശമായിട്ടാണോ അതോ ഒരു ചീത്ത വശമായിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ കല്യാണം കഴിച്ചത് ഒരു മയക്കുമരുന്ന് കേസിലെയോ പീഡന കേസിലെയോ ഒന്നും പ്രതിയല്ല. ബിഷപ്പിന്റെ വില അറിയാവുന്ന ഒരു പയ്യൻ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങ് കേരളത്തിൽ വന്നു. എന്തിനാണെന്നറിയോ? അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. അത് എത്തിയത് പത്തനംതിട്ടയിലെ ആങ്ങമൂഴി എന്നുള്ള സ്ഥലത്തായിരുന്നു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു, ഒരു ദിവസം അവിടെ ജോലി ചെയ്തുള്ളൂ, തിരിച്ചു പോകാൻ പൈസ കയ്യിലില്ല, അങ്ങനെ വിഷമിച്ച് നിക്കി, എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. എനിക്കും തോന്നാലും തോന്നി മുരുകനെ ഒന്ന് ചോദിച്ചു നോക്കാം, രവി എന്തെങ്കിലും നടത്തി ഞാൻ ചോദിച്ചു. സന്തോഷമുള്ള കാര്യല്ലേ. ജീൻസും അത് അവന് പറ്റിയതല്ല, ആദ്യോ വലിയ വലിപ്പത്തിലുള്ള ഒരു സാധനം. അപ്പൊ അത് അതിന്റെ ഹുക്ക് ഇടാൻ പറ്റാത്ത കൊണ്ട് ചാക്ക് ഇണം വെച്ചാണ് അരക്ക് കെട്ടിയിരുന്നത്. ആ ഒരു ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽപ്പുണ്ട്. അപ്പൊ കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവര് തന്നെ, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെ പറഞ്ഞു, ആൺകുട്ടിയല്ലേ, ഇവളൊരു പെൺകുട്ടിയല്ലേ, നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന വളർത്തിയാൽ എങ്ങനെയാ, പിന്നീടൊക്കെ അത് ബുദ്ധിമുട്ടാവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു ഞങ്ങളോട്. അവന്റെ വളർച്ചയിൽ അവനോടൊപ്പം നിന്ന ഒരു കുടുംബമുണ്ട്, അവന്റെ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ, അവരാണ് മുരുകനെ സ്വന്തം മകനെ പോലെ വളർത്തി ഇന്ന് കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഒരു നേരത്തെ മുട്ടായിക്ക് പോലും അമ്മയുടെ സാരത്വം ഒഴിച്ച് ഞാൻ കരിഞ്ഞ് മേടിച്ചിട്ടുണ്ട്. എങ്ങനെയാലും കഷ്ടപ്പെടണം, നല്ല മനസ്സുണ്ടായിരുന്നു, പഠിക്കുന്നതിനൊക്കെ കൂടുതൽ താല്പര്യം എനിക്ക് കഷ്ടപ്പെടാനായിരുന്നു. അപ്പൊ അല്ലെ പണിക്കൊക്കെ ഞാൻ പോകായിരുന്നു, അവിടെ കിട്ടുന്ന പണിക്കൊക്കെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നീ ഇനി ശമ്പളത്തിനൊന്നും നിക്കണ്ട, എന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിക്കോളാം. കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവൻ ആ മകൻ എന്നുള്ള ഒരു സ്വാതന്ത്ര്യവും വീട്ടിലായി. മകൻ എന്നുള്ള മൂത്ത മകന്റെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവൻ തന്നെ. മുരുകനും മുരുകന്റെ ഫാമിലിയെയും നമുക്ക് പരിചയപ്പെടാം. ഇതാണ് മുരുകനും മുരുകന്റെ ഫാമിലിയും. പട്ടിണി കൊണ്ടിട്ട് പൊറുതി മുട്ടിട്ട് കേരളത്തിൽ വന്ന ജോലി കിട്ടും അല്ലെങ്കിൽ കേരളത്തിൽ വന്ന രക്ഷപ്പെടുമെന്ന് മുരുകനോട് ആരായത് പറഞ്ഞു. അന്ന് അവിടെ അച്ഛനൊന്നും ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അപ്പം ആ സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂ, ചെറിയ പണിയൊക്കെ അമ്മ പണി ചെയ്യുമായിരുന്നു. അപ്പൊ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു അവിടെ, അനിയനുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ പണിക്ക് പോകുന്ന സമയത്തൊക്കെ അന്നേരം പൈസക്കൊക്കെ ബുദ്ധിമുട്ട്, മുട്ടായിക്ക് വരാൻ അന്നേരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സാഹചര്യം വന്നപ്പോൾ കുറെ ഞാൻ പഠിച്ചവിടെ സ്കൂളിൽ പോയിരുന്നു അത്യാവശ്യം. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയാലും കഷ്ടപ്പെടണം, നല്ല മനസ്സുണ്ടായിരുന്നു, പഠിക്കുന്നതിനൊക്കെ കൂടുതൽ താല്പര്യം എനിക്ക് കഷ്ടപ്പെടാനായിരുന്നു. അപ്പൊ അല്ലെ പണിക്കൊക്കെ ഞാൻ പോകായിരുന്നു അവിടെ കിട്ടുന്ന പണിക്കൊക്കെ. അന്ന് വെച്ചാൽ പൈസക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ഒരു നേരത്തെ മുട്ടായിക്ക് പോലും അമ്മയുടെ സാരത്വം ഉപയോഗിച്ച് ഞാൻ കരിഞ്ഞ് മേടിച്ചിട്ടുണ്ട്.